സാഗരത്തിൻ താരകേ, അമ്മേ നിത്യ സഹായനാഥേ കന്യകേ, പാണികൾ കൂപ്പി വണങ്ങിടും പാപികൾക്കേ കൂനൽവരം. അമ്മേ നിൻ മക്കൾ പാപികളാണേ, പാവങ്ങളാണേ കേഴുമെന്നും. അമ്മേ നിൻ മക്കൾ പാപികളാണേ, പാവങ്ങളാണേ കേഴുന്നെന്നും. കാരുണ്യ സാഗരത്തിൻ താരകേ, അമ്മേ നിത്യ സഹായനാഥേ കന്യകേ, പാണികൾ കൂപ്പി വണങ്ങിടും പാപികൾക്കേ കൂനൽവരം. രോഗത്തിൻ പീഡകൾ നീറുന്ന ഹൃദയം കരയുന്നു നിൻ ദിവ്യമാധ്യസ്ഥ്യമായി. രോഗത്തിൻ പീഡകൾ നീറുന്ന ഹൃദയം കരയുന്നു നിന്നുടെ മാധ്യസ്ഥ്യമായി. കാരുണ്യ സാഗരത്തിൻ താരകേ, അമ്മേ നിത്യ സഹായനാഥേ കന്യകേ, പാണികൾ കൂപ്പി വണങ്ങിടും പാപികൾക്കേ കൂനൽവരം. പാപികളുടെ സങ്കേതമായ പാവങ്ങൾക്കെന്നും ആശ്രയമായ പരിശുദ്ധ കന്യകാമറിയം, ആ നല്ല അമ്മ തൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഓരോ മക്കളെയും ചേർത്തണയ്ക്കുന്നു. കാർമൽ ഗീതത്തിൻ്റെ ഈ സ്നേഹക്കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ചേർക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്ക് അഭയം തേടാം. കാരുണ്യത്തിൻ്റെ സാഗരമാണ് പരിശുദ്ധ അമ്മ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധ അമ്മ. തളർന്ന ജീവിതങ്ങൾക്ക് ബലം പകരുവാൻ ഈശോയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. അവൾ പാപികളുടെ സങ്കേതമാണ്, അവൾ പീഡിതരുടെ ആശ്വാസമാണ്, അവൾ സ്നേഹസഹായമായി നിത്യസഹായമായി നിലകൊള്ളുന്നു. നമുക്ക് അമ്മയെ ഹൃദയപൂർവ്വം നെഞ്ചോടി ചേർക്കാം. അമ്മയുടെ വിമല ഹൃദയത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ആ സ്നേഹ തിരുമാറിൽ നമുക്ക് അഭയം തേടാം. അമ്മേ, കൈവിടാത്ത സ്നേഹനാഥേ, മക്കളൊന്നു ചേർന്ന്, പാപികളായ മക്കൾ, പാവങ്ങളായ മക്കൾ ഒന്നു ചേർന്ന് അഭയം തേടുന്നു എന്ന് പറയാം. അമ്മ കൈവിടില്ല നമ്മളെ, അമ്മ ഉപേക്ഷിക്കില്ല നമ്മളെ, അമ്മ തള്ളിക്കളയില്ല നമ്മളെ. ഈശോ നൽകിയ അമ്മ, ആ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിമലേ അമ്പികേ, നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. വ്യക്തിപരമായ ഒരു ബന്ധം അമ്മയോടുമായി, അമ്മയോട് ചേർന്ന് അമ്മയുമായുള്ള ബന്ധത്തിൽ അതുവഴി യേശുവിലേക്ക്, യേശു എന്ന രക്ഷ അനുഭവത്തിലേക്ക്, ആ രക്ഷകനിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. അമ്മയുടെ വിമല ഹൃദയം നമ്മളെ നന്മയിൽ വളർത്തും, വിശുദ്ധിയിൽ വളർത്തും. നമുക്ക് പാടി പ്രകീർത്തിക്കാം. വിമലേ അമ്പികേ, നിന്നുടെ സവിധേ അഭയം തേടി ഇതാ ഞാൻ വരുന്നു.
സവിധേ അഭയം തേടി വരുന്നോ ഞാൻ, എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ, വിമലയമ്പികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നോ. അഴലാമാഴിയിൽ ആഴാതെന്നെ അലിവെഴുമമ്മേ കാത്തരുൾക, പാപക്കരി നിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ, പാപക്കരി നിഴൽ വീശും കതിരുകൾ ചൊരിയണമേ, വിമലയമ്പികേ നിന്നുടെ സവിധേ അഭയം തേടി വരുമോ. മന്നിതിൽ ജീവൻ പിടിയും നേരം വിണ്ണിലണഞ്ഞു ദാസൻ ഞാൻ, നിന്നോടൊന്നായി ഈശനെ വാഴ്ത്താൻ തുണയേകണമേ നാഥേ നീ, നിന്നോടൊന്നായി ഈശനെ വാഴ്ത്താൻ തുണയേകണമേ നാഥേ നീ, വിമലയമ്പികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നോ ഞാൻ, എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ, വിമലയമ്പികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നോ ഞാൻ, എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ, വിമലയമ്പികേ
സവിധേ അഭയം തേടി വരും വിമലേ അമ്പികെ, നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. പരിശുദ്ധ അമ്മയോട് ഒത്തിരി സ്നേഹിച്ചലിഞ്ഞ് ആ സ്നേഹം പങ്കുവെച്ച് പാടുന്ന ഒരു ഗാനമാണ് മരിദാസ് പാടിയത്. എനിക്ക് പലപ്പോഴും മരിദാസിൻ്റെ പേര് കേൾക്കുമ്പോൾ കൗതുകം തോന്നാറുണ്ട്. മരിയദാസ്, മറിയത്തിൻ്റെ ദാസൻ. മുൻപൊരു എപ്പിസോഡിൽ ഞാൻ ചോദ്യം ചെയ്തത് എന്താണ് ഈ പേരിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേരിട്ടത്, ആരിട്ടു, വല്ല ഓർമ്മയിലുണ്ടോ, എന്താണ് ഇതിന് കാരണം ഒന്ന് പറയാമോ? ഞാൻ കുഞ്ഞുന്നാളിലേ ഞാൻ ഒട്ടും സംസാരിക്കില്ലായിരുന്നു. സംസാരിക്കില്ല. അപ്പൊ അപ്പച്ചൻ ഇങ്ങനെ വേളാങ്കണ്ണി പോയിട്ട് മാതാവിനെ നേർച്ച നേർന്നു. അപ്പൊ അപ്പച്ചൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോ കൊച്ചു അമ്മയെന്ന് വിളിച്ചു. അപ്പൊ അന്ന് തൊട്ട് അപ്പച്ചൻ പേരിട്ടതാണ് മറിയത്തിൻ്റെ ദാസൻ. മറിയദാസൻ, പ്രിയമുള്ള സ്നേഹഹൃദയങ്ങളെ, പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങൾക്ക് ഒത്തിരി അനുഭവമാണ്. ഒരുപാട് പേർക്ക് പറയാനുണ്ട്, അത് ജാതി മത ഭേദമന്യേ പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ, ദേവാലയങ്ങളൊക്കെ ഓടിയണയുന്ന ലക്ഷക്കണക്കിന് മക്കളുണ്ട്. കാരണം അമ്മ ഒരു സ്നേഹത്തിൻ്റെ നീര ഉറവയാണ്, അമ്മ ഒരു വാത്സല്യത്തിൻ്റെ തണലാണ്. ഇവിടെ നമ്മൾ ശ്രവിച്ചു മരിയദാസ് എന്ന ഗായകൻ, അദ്ദേഹത്തിന് ശിശുവായിരിക്കുമ്പോൾ സ്വരമില്ലായിരുന്നു, സംസാരിക്കില്ലാതിരുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ വേളാങ്കണ്ണി ആരോഗ്യമാതാവിൻ്റെ മുൻപിൽ നിറകണ്ണുകളോടെ അമ്മേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈശോയിൽ നിന്നും വലിയ സ്വർഗീയ അനുഗ്രഹങ്ങൾ ആ അമ്മ വാങ്ങി മകന് കൊടുക്കുകയാണ്. പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ, തിരികെ പുറപ്പെടുമ്പോൾ അമ്മേ എന്ന് തന്നെയാണ് ആദ്യം ആ മകൻ വിളിക്കുക. അതുകൊണ്ട് അപ്പച്ചൻ പേരിട്ടു മരിയദാസ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ തന്നെ തന്നെ പ്രതിഷ്ഠിതമാക്കി മരിയദാസ് പാടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഹൃദിസ്ഥമാക്കാം. അഴലാമാഴിയിൽ ആഴാതെന്നെ അലിവടും അമ്മേ നീ കാത്തരുളുക, എന്നെ നീ കരം പിടിക്കുക, എനിക്ക് ബലം നൽകുക. അപേക്ഷിച്ചാൽ അമ്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല, നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിരാശയിലേക്കോ ആകുലതയിലേക്കോ വ്യഗ്രതയിലേക്കോ അല്ല, മറിച്ച് ഏത് ജീവിതത്തിൻ്റെ ഏത് ഊഷരമായ അവസ്ഥയുണ്ടായാലും ഓടിയണയണം നമ്മൾ ആ നല്ല നിത്യസഹായ അമ്മയിലേക്ക്. അമ്മ ബലം നൽകി കരം പിടിച്ച് ഈശോ എന്ന ആ രക്ഷയിലേക്ക് നമ്മളെ ചേർത്തടുപ്പിക്കും. അമ്മ ചേർത്തടുപ്പിക്കും നമ്മളെ. ആയതിനാൽ ആ അമ്മയുടെ സ്നേഹപ്രകീർത്തനം വീണ്ടും വീണ്ടും നമ്മൾ പാടി ആഘോഷിക്കണം. അതുവഴി ഈശോയ്ക്ക് മഹത്വം കൊടുക്കും നമ്മൾ. അതെ, വിശുദ്ധ അൽഫോൻസ് ലിഗോറി പറയുന്നുണ്ടല്ലോ, യേശുവിനെ വേണ്ടവർ പരിശുദ്ധ അമ്മയുടെ അരികിലെത്തണം, ഫലങ്ങൾ വേണ്ടവർ വൃക്ഷത്തിനരിയിലെത്തണമല്ലോ എന്നതുപോലെ യേശുവിനെ വേണോ നിനക്ക്, ആ അമ്മയെ അടുക്കുക. നമുക്ക് പാടി പ്രകീർത്തിക്കാം അമ്മയുടെ സ്നേഹഗീതം. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. നമുക്ക് തീരുമാനമെടുക്കാം, എൻ്റെ ഈശോ നൽകിയ ദിവ്യ സമ്മാനം പരിശുദ്ധ അമ്മ, അമ്മേ എന്നെ നിത്യസഹായ മാതാവേ, അമ്മ എന്നെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഞാൻ തളരുകില്ല, ഞാൻ പതറുകില്ല, ഞാൻ ഇടറുകില്ല. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകയില്ല. പരിശുദ്ധ മേരി അമ്മേ, നീ എൻ്റെ സർവമല്ലേ. പാടി നമുക്ക് പ്രകീർത്തിക്കാം. Thank you.
നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ? ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ? അമ്മ എൻ്റെ കൈ പിടിച്ചാൽ പാപത്തിൽ ഞാൻ വീഴുകില്ല. അമ്മ എൻ്റെ കൂടെ നിന്നാൽ ഭാരത്താൽ ഞാൻ തളരുകില്ല. അമ്മയേകും സാന്ത്വനത്താൽ എൻ ഹൃദയം പൂവണിയും. മാനസത്തിൻ നൊമ്പരങ്ങൾ പാടെ ദൂരെ മാറിപ്പോകും. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ? അമ്മ എൻ്റെ കൈ പിടിച്ചാൽ ദൈവസ്നേഹം ഞാനറിയും. അമ്മ എൻ്റെ കൂടെ നിന്നാൽ ഈശോയിൽ ഞാൻ ആനന്ദിക്കും. അമ്മ എന്നെ താങ്ങി എന്നാൽ ആത്മാവെന്നിൽ ആവസിക്കും. പരിശുദ്ധ ത്രീത്വമെന്നെ എന്നുമെന്നു അനുഗ്രഹിക്കും. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ? ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ? നമ്മൾ ശ്രവിച്ചില്ലേ?
അമ്മ എൻ്റെ കൈ പിടിച്ചാൽ പാപത്തിൽ ഞാൻ വീഴുകില്ല, അമ്മ എൻ്റെ കൂടെ നിന്നാൽ ഭാരത്താൽ ഞാൻ തളരുകില്ല, അമ്മ എന്നെ താങ്ങിയെന്നാൽ സാന്ത്വനത്താൽ ഞാൻ നിറയും, മാനസത്തിന്നും ബരങ്ങൾ പാടെ ദൂരെ മാറിപ്പോകും. പ്രിയമുള്ളവരെ, ഇത്ര നല്ല അമ്മയാണ് നമ്മുടെ അമ്മ. ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തി വലുതാക്കി മാനവരക്ഷയ്ക്ക് വേണ്ടി ബലി നൽകുവാൻ മനസ്സായവൾ, ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഹൃദയത്തിൽ മന്ത്രിച്ചവൾ, നമുക്കും ഏറ്റു ചൊല്ലാം ഈ നല്ല അമ്മ. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാൻ തളരുകില്ല, ഞാൻ ഇടറുകില്ല, ഞാൻ പതറുകില്ല. അമ്മയുടെ കരം പിടിച്ച് ഞാൻ നടക്കും എൻ്റെ രക്ഷകനായ യേശുവിനരികിലേക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സ്നേഹസമ്മാനമായ അമ്മയോർത്ത് നന്ദി പറയുന്നു. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞങ്ങളുടെ ജീവിതം എത്രയോ പ്രത്യാശാഭരിതമാണ്. അമ്മയുടെ കരം ഞങ്ങൾ പിടിച്ച്, അമ്മയാൽ ഞങ്ങളുടെ കരങ്ങളിൽ ചേർത്ത് പിടിച്ച് അമ്മയോടൊപ്പം ഞങ്ങൾ മുന്നേറും. അങ്ങനെ ഈശോയെ, അങ്ങിൽ വിലയും കൊള്ളാൻ, അങ്ങിൽ അഭയം തേടാൻ, അങ്ങാകുന്ന രക്ഷ ആസ്വദിക്കാൻ, അനുഭവമാക്കാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല മാതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ.